أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سيدنا محمد رسول الله صلى الله عليه وسلم تنقل بريان ورطيت أمتي في شهر رمضان خمسة. ഇമാം നസാഇ തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അൻഹുമാ റിപ്പോർട്ട് ചെയ്യുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, മുത്തനബി പറഞ്ഞിട്ടുണ്ട്, ഉഅതിയത്ത് ഉമ്മത്തി ഫീ ശഹ്രി റമളാന ഖംസ, എന്റെ ഉമ്മത്തിന് അഥവാ മുഹമ്മദീയ കുടുംബത്തിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ റമളാനിൽ അഞ്ചു കാര്യങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്, അഞ്ച് മഹത്വങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. ലം യുഅതഹുന്ന നബിയും ഖബിലീ, എന്റെ മുമ്പ് കഴിഞ്ഞുപോയ 124,000 പ്രവാചകന്മാരിൽ ഒരാൾക്കും നൽകപ്പെടാത്ത അഞ്ച് പവിത്രതയാണ്, മഹത്വമാണത്. എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബ് എണ്ണുകയാണ്, അമ്മാ വാഹിദ, ഒന്നാമത്തെ മഹത്വം കേട്ടോളൂ. ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമളാൻ, റമളാനിലെ ഒന്നാമത്തെ രാവ് ആഗതമായാൽ, നളറല്ലാഹു അസ്സ വജ്ജല്ല ഇലൈഹിം, അല്ലാഹു മുത്തനബിയുടെ ഉമ്മത്തിലേക്ക് റഹ്മത്തിന്റെ നോട്ടം നോക്കും. വമൻ നളറല്ലാഹു ഇലൈഹി ലം യുഅദ്ദിബുഹു അബദാ, അല്ലാഹു ആരിലേക്കെങ്കിലും ഒരു തവണ റഹ്മത്തിന്റെ നോട്ടം നോക്കിയാൽ മതി, രണ്ടാമത് വേണമെന്നില്ല. ഒറ്റ തവണ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഒരു അടിമയിലേക്ക് ഒരു റഹ്മത്തിന്റെ നോട്ടം നോക്കിയാൽ ലം യുഅദ്ദിബുഹു അബദാ, അല്ലാഹു ആ മനുഷ്യനെ പിന്നീട് ശിക്ഷിക്കുകയില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇത് റമളാനിന്റെ ഒന്നാമത്തെ രാവിൽ നടക്കും. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു റഹ്മത്തിന്റെ നോട്ടം നോക്കിയ സ്വാലിഹീങ്ങളിൽ, അല്ലാഹു തിരഞ്ഞെടുത്ത അടിമകളിൽ സാധുക്കളായി നമ്മളെയും ഉൾപ്പെടുത്തി തരട്ടെ. നോക്കൂ, നിങ്ങൾ മുത്തനബി പറയുകയാണ്, വഅമ്മസാനിയ, രണ്ടാമത്തെ പ്രത്യേകത, فإن خلوف أفواههم حين يمسون أطيب عند الله من ريح المسكين. നോമ്പെന്ന് പറയുന്ന ആരാധനയുമായി നമ്മൾ കഴിഞ്ഞുകൂടുമ്പോ, പ്രഭാതം മുതൽ പ്രദോഷം വരെ ഭക്ഷണ പാനീയങ്ങൾ ഒഴിവാക്കുമ്പോ, സ്വാഭാവികമായും നമ്മുടെ വായ റസ്റ്റിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വായക്ക് ദുർഗന്ധം വരാൻ സാധ്യതയുണ്ട്. സംസാരം കുറവാണ്, ഭക്ഷണം കുറവാണ്, പാനീയമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ദുർഗന്ധമുണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ദുർഗന്ധമുണ്ടല്ലോ, മുഹമ്മദീയ കുടുംബം നോമ്പെടുക്കുന്ന സമയത്ത് അവരുടെ വായക്കുണ്ടാകുന്ന ദുർഗന്ധം, അള്ളാഹുവിന്റെ അടുക്കൽ സുഗന്ധപൂരിതമാണ്. കസ്തൂരിയുടെ സുഗന്ധത്തെക്കാളും സുഗന്ധപൂരിതമാണ് നോമ്പുകാരന്റെ വായയുടെ ദുർഗന്ധമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. നോക്കൂ, നിങ്ങൾ ആ ദുർഗന്ധം കളയാൻ പറ്റൂല എന്നാണ്. ഉച്ചക്ക് ശേഷം, ദുഹറിന് ശേഷം നോമ്പുകാരൻ മിസ്വാക്ക് ചെയ്യരുത്, കറാഹത്താണെന്നാണ് നിയമം. എന്റെ ആ ദുർഗന്ധം അവിടെ ഉണ്ടാവണം, അത് അല്ലാഹുവിന് ഏറെ പ്രിയങ്കരമാണ്, അല്ലാഹുവിന് ഇഷ്ടമാണ്. ഇനി നോക്കൂ നിങ്ങൾ, മൂന്നാമത്തേത്, ഫഇന്നൽ മലായികത തസ്തഗ്ഫിറു ലഹും ഫീ കുല്ലി യൗമിൻ വലൈല. മാഷാഅല്ലാഹ്, മാഷാഅല്ലാഹ്. മുഅ്മിനീങ്ങളെ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ റമളാനോട് നമുക്ക് മഹബ്ബത്ത് കൂടും, അല്ലാഹുവിനോട് നമുക്ക് ഇഷ്ടം കൂടും. പരിശുദ്ധ റമളാനിന്റെ ഓരോ രാപ്പകലുകളിലും, റമളാനിന്റെ ഓരോ ദിനരാത്രങ്ങളിലും അല്ലാഹുവിന്റെ കോടാന 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 കോടിക്കണക്കിന് വരുന്ന മലക്കുകൾ, അല്ലാഹ്ക്ക് എത്ര മലക്കുണ്ട്? ലാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലഹു, അല്ലാഹ്ക്ക് മാത്രമേ എണ്ണ അറിയുള്ളൂ. അത്രയും കോടാന കോടിക്കണക്കിന് വരുന്ന മഹാന്മാരായ മലായികത്തിന്റെ പണി എന്താണ്? തസ്തഗ്ഫിറു ലഹും,
മുഹമ്മദീയ കുടുംബത്തിനു വേണ്ടി ഇസ്തിഗ്ഫാർ ചോദിക്കും പഠിച്ചവനെ പുറത്തുകൊടുക്കണേ അല്ലാ പുറത്തുകൊടുക്കണേ അല്ലാ പുറത്തുകൊടുക്കണേ അല്ലാ എപ്പോൾ ഫീ കുല്ലി യൗമിം വലൈല റമളാനിലെ ഓരോ ദിനരാത്രങ്ങളിലും അല്ലാഹു തൗഫീഖ് തരട്ടെ അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ അതാ ഞാൻ പറഞ്ഞു നമ്മെ രക്ഷപ്പെടുത്താനാണ് പരിശുദ്ധ റമളാൻ നമ്മളെ ബുദ്ധിമുട്ടിക്കാനല്ല നമ്മളെ പട്ടിണി കിട്ടിട്ട് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളെ എങ്ങനെയെങ്കിലും ഒന്ന് സ്വർഗത്തിലേക്ക് എത്തിക്കാൻ നിഷ്കളങ്കരായി പാപരഹിതരായി നമ്മളെ അല്ലാഹുവിന്റെ ലിഖായിലേക്ക് എത്തിക്കാൻ പടച്ച റബ്ബ് കനിഞ്ഞരുളിയ അനുഗ്രഹമാണ് പരിശുദ്ധ റമളാൻ എന്നുള്ളത് ഇനി നോക്കൂ നിങ്ങൾ നാലാമത്തെ കാര്യം ഫഇന്ന അല്ലാഹു അസ്സ വജല്ല യഅമുറു ജന്നതഹു ഫയഖൂലു ലഹാ ഇസ്തഇദ്ദി വതസയ്യനി ലിഇബാദി ഔശക അൻ യസ്തരീഹു മിൻ തഅബി ദുനിയ ഇലാ ദാരി വകറാമതി റമളാൻ ഇങ്ങോട്ട് ആഗതമായാൽ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിന് ഓർഡർ കൊടുക്കും സ്വർഗമേ തസയ്യനി നീ അലങ്കൃതമാവണം ഇസ്തഇദ്ദി നീ തയ്യാറായി നിൽക്കണം എന്റെ അടിമകള് ഞാൻ പറഞ്ഞതനുസരിച്ച് നോമ്പെടുത്ത് തറാവി നിസ്കരിച്ച് മറ്റുള്ള സുഹൃത്തുക്കളൊക്കെ ചെയ്തിട്ട് അവർ ക്ഷീണിതരാണ് അവർ ടയേർഡാണ് നീ ഒരുങ്ങി നിന്നോളൂ അവരെ സ്വീകരിക്കാനെന്ന് അല്ലാഹു സ്വർഗത്തിന് ഓർഡർ കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ